ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ വിദേശ സന്ദർശനം നാളെ ആരംഭിക്കും. ജർമ്മനി, ഫ്രാൻസ്, ഡെൻമാർക്ക് എന്നിവിടങ്ങളിലാണ് സന്ദർശനം. സംസ്ഥാനതല ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അതോറിറ്റികൾ രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കൊച്ചി തുറമുഖത്തെ നിർദ്ദിഷ്ട റോറോ സൌകര്യത്തിന് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ തറക്കല്ലിട്ടു. സംസ്ഥാനത്തെ പുതുക്കിയ ബസ് ചാർജും ഓട്ടോ ടാക്സി നിരക്കും നിലവിൽ വന്നു. ഇന്ന് സർവ്വദേശീയ തൊഴിലാളി ദിനം. കേരള ഗെയിംസിലെ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ ബുധനാഴ്ച വരെ ജർമ്മനി, ഡെൻമാർക്ക്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ വർഷത്തെ പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശ പര്യടനമാണിത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. ജർമ്മൻ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ചാൻസലർ ഒലാഫ് ഷോൾസുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ജർമ്മനിയിലെ ഇന്ത്യൻ സമൂഹത്തെയും മോദി അഭിസംബോധന ചെയ്യും. ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സിന്റെ ക്ഷണപ്രകാരമാണ് ഡെൻമാർക്കിലെ കോർപ്പർഹേഗിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനം. ഡെൻമാർക്ക് സംഘടിപ്പിക്കുന്ന 2nd ഇന്ത്യ നോർട്ടിക് ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി നരേന്ദ്രമോദി ഹ്രസ്വ കൂടിക്കാഴ്ചയും നടത്തും. രാജ്യത്തെ നീതിന്യായ അടിസ്ഥാന മേഖല ശക്തിപ്പെടുത്താൻ സംസ്ഥാന തലത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അതോറിറ്റികൾ രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ന്യൂഡൽഹിയിൽ ഇന്നലെ ചേർന്ന മുഖ്യമന്ത്രിമാരുടെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെയും യോഗത്തിൽ ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയതായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണയ്ക്കൊപ്പം നടത്തിയ വാർത്താസമ്മേളനത്തിൽ റിജിജു പറഞ്ഞു. കേസുകളിലെ കാലതാമസത്തിന് പ്രധാന കാരണം അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവാണെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. 5 വർഷത്തിലേറെയായി കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായും എൻ വി രമണ പറഞ്ഞു. കൊച്ചി തുറമുഖത്തെ നിർദ്ദിഷ്ട റോൾ ഓൺ റോൾ ഓഫ് സൌകര്യത്തിന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ തറക്കല്ലിട്ടു. സഹമന്ത്രി ശന്തനു ഠാക്കൂർ, വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ സാഗർമാല പദ്ധതിയിലെ റോറോ സൌകര്യം കൊച്ചി തുറമുഖത്തെ മട്ടാഞ്ചേരി ചാനലിൽ Q1 ബർത്തിനെയും സൌത്ത് ഗോൾ ബർത്തിനെയും ബന്ധിപ്പിച്ചാണ് വികസിപ്പിക്കുന്നത്. 9 മാസത്തിനകം പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. കൊച്ചി പോർട്ട് അതോറിറ്റിയുടെ പുതിയ ലോഗോ കേന്ദ്ര സഹമന്ത്രി ശന്തനു ഠാക്കൂർ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ 189 കോടി പിന്നിട്ടു. ഇന്നലെ 23 ലക്ഷത്തിലേറെ ഡോസ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ഡൽഹിയിൽ അറിയിച്ചു. 12-14 പ്രായക്കാർക്ക് 3 കോടി 63 ലക്ഷത്തിലധികം ഡോസ് വാക്സിനും 2 കോടി 82 ലക്ഷത്തിലേറെ കരുതൽ ഡോസും വിതരണം ചെയ്തു. ജനങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പുവരുത്തുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പാടെ പരാജയപ്പെട്ടതായി കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി. പാലക്കാട്ട് കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ ശ്രീനിവാസന്റെ കുടുംബാംഗങ്ങളെ കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് പോലീസിനെ നോക്കുകുത്തിയാക്കി മാറ്റിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ച മുരളീധരൻ സിൽവർ ലൈൻ കല്ലിടലിന്റെ പേരിൽ ക്രമസമാധാന നില തകർക്കാനും സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കാനും ഗവൺമെന്റ് മുഖ്യമന്ത്രിയും വഴിയൊരുക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നാട്ടുകാർക്ക് ബോധ്യപ്പെടാത്ത പദ്ധതിയുടെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും നല്ലതല്ലെന്നും സഹമന്ത്രി പറഞ്ഞു. മാധ്യമ പുരസ്കാരങ്ങൾ ജോലിയിലെ മികവിന് മാത്രമല്ല സാമൂഹ്യ പ്രതിബദ്ധതയുടെ അംഗീകാരം കൂടിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. കോഴിക്കോട്ട് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ മാധ്യമ പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്കൺ ഓഫ് ദ അവാർഡ് ആർ ശ്രീകണ്ഠൻ നായർക്കാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ പുതുക്കിയ ബസ് ചാർജും ഓട്ടോ ടാക്സി നിരക്കും നിലവിൽ വന്നു. ഓർഡിനറി ബസിന്റെ മിനിമം ചാർജ് 8 രൂപയിൽ നിന്ന് 10 രൂപയായി. ഓട്ടോയുടെ മിനിമം ചാർജ് 25 രൂപയിൽ നിന്ന് 30 രൂപയായി ഉയർന്നു. ടാക്സിക്ക് മിനിമം ചാർജ് 200 രൂപയാണ്. ഓർഡിനറി ബസ് നിരക്കിന് ആനുപാതികമായി KSRTCയുടെ ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് സർവീസുകളുടെ നിരക്കും വർദ്ധിച്ചു. ഓർഡിനറി ബസുകളിലെ കുറഞ്ഞ യാത്രാദൂരം 2.5 കിലോമീറ്ററായി നിലനിർത്തിയെങ്കിലും ഫാസ്റ്റിൽ ഇത് 5 കിലോമീറ്ററാണ്. സൂപ്പർ ഫാസ്റ്റുകൾക്കും ഇത് 10 കിലോമീറ്ററാണ്. സൂപ്പർ എക്സ്പ്രസ് ബസുകളിൽ നിരക്ക് മാറ്റാതെ തന്നെ മിനിമം നിരക്കിൽ സഞ്ചരിക്കാവുന്ന ദൂരം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ മാറ്റമില്ല. ഇന്ന് സാർവ്വദേശീയ തൊഴിലാളി ദിനം. ലോക രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയിലും ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നാരംഭിക്കുന്ന വാഹന റാലി മന്ത്രി വി ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്യും.
മെയ്ദിന റാലിയിൽ LIC സ്വകാര്യവൽക്കരണ വിരുദ്ധ പ്രതിജ്ഞയെടുക്കുമെന്ന് CATU അറിയിച്ചു. സ്മാർട്ട് കാർഡിന് തുല്യമായി അന്താരാഷ്ട്ര നിലവാരത്തോടെ എലഗന്റ് ഡ്രൈവിംഗ് ലൈസൻസ് കാർഡുകൾ മോട്ടോർ വാഹന വകുപ്പ് അടുത്ത മാസം പുറത്തിറക്കുമെന്ന് മന്ത്രി ആന്റണി രാജു കൊല്ലത്ത് പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിന്റെ ജില്ലാതല പരാതി പരിഹാര അദാലത്ത് വാഹനീയം 2022 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ധരിക്കാത്തവർക്കെതിരെയും ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്കെതിരെയും ജൂലൈ വരെ കർശന നടപടിയെടുക്കും. മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു. മൂന്നാർ പുഷ്പമേള രാവിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. മെയ് 10 വരെയാണ് മേള. ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും ഹോട്ടൽ വ്യാപാര സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. മൂന്നാറിലെ തനത് പൂക്കൾക്കൊപ്പം വിദേശ ഇനം പൂക്കളും മേളയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. 3000 റോസാ ചെടികളും 2000 ഡാലിയകളും ടൂലിപ്സ് പൂക്കളും ഒലിവ് ഉൾപ്പെടെ അലങ്കാര മരങ്ങളും മേളയിലുണ്ട്. കേരള ഗെയിംസിലെ 24 കായിക ഇനങ്ങളിൽ മത്സരങ്ങൾ ഇന്ന് തുടങ്ങും. 10 ദിവസം 19 വേദികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് മന്ത്രി വി അബ്ദുറഹ്മാൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബോക്സിംഗ് താരം മേരികോമിന് കേരള ഒളിമ്പിക് അസോസിയേഷൻ ആജീവനാഥ നേട്ടത്തിന് പുരസ്കാരം സമ്മാനിച്ചു. മേരികോമിന് പുറമെ ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ ജേതാക്കളായ PR ശ്രീജേഷ്, രവികുമാർ ദഹിയ, ബജ്റംഗ് പുനിയ എന്നിവർക്കും പുരസ്കാരങ്ങൾ നൽകി. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഈ സീസണിലെ മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ വിജയമാണിത്. മറ്റൊരു മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെയും വൈകിട്ട് 7:30 പൂനെ MCA സ്റ്റേഡിയത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും നേരിടും. കൊൽക്കത്തയിൽ ഐ ലീഗ് ഫുട്ബോളിലെ ഗോകുലം കേരള ചർച്ചിൽ ബ്രദേഴ്സ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഗോകുലം കേരള തന്നെയാണ് 34 പോയിന്റോടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത്. ചൊവ്വാഴ്ച നെറോക്ക FC ഗോകുലത്തിന്റെ അടുത്ത മത്സരം. ഖേലോ ഇന്ത്യ സർവകലാശാല ഗെയിംസ് ഫൈനലിൽ ഇന്ന് ബാംഗ്ലൂർ സിറ്റി സർവകലാശാല ഗുരുനാനാക് സർവകലാശാലയെ നേരിടും. ബംഗളൂരുവിലാണ് മത്സരം. കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രി മന്ത്രി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇടപെടുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ന് ശവ്വാൽ മാസപ്പിറവി കാണാൻ സാധ്യതയുണ്ടെന്നും പിറവി ദർശിക്കുന്നവർ വിവരം അറിയിക്കണമെന്നും മതനേതാക്കൾ ആവശ്യപ്പെട്ടു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, കോഴിക്കോട് ഖാസിമാരായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമുലുൽ ലൈലി, സയ്യിദ് നാസർ ഹൈ ശിഹാബ് തങ്ങൾ പാണക്കാട് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിൽ കെയറെയിലിന്റെ പേരിൽ സ്വകാര്യ ഭൂമിയിൽ മഞ്ഞക്കുറ്റി സ്ഥാപിച്ച് ഇടത് ഗവൺമെന്റ് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലാ നേതൃ പഠന ശിബിരം ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ നേരിടുന്ന ചൂഷണത്തെ പ്രതിരോധിക്കുമ്പോഴാണ് യഥാർത്ഥ രാജ്യസ്നേഹം പ്രകടമാകുന്നതെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. DYFI 15th സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനം പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. DYFI സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റായി വി വസീഫും സെക്രട്ടറിയായി VK സനോജും ചുമതലയേറ്റു. തൊടുപുഴയിൽ കാഡ്സ് ഗ്രീൻ ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച കർഷകർക്ക് ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കാഡ്സ് പ്രമേഹ രോഗികൾക്കായി തയ്യാറാക്കിയ പ്ലാന്റൈൻ അപ്പപ്പൊടിയും പുട്ടുപൊടിയും ചടങ്ങിൽ പുറത്തിറക്കും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കലാ സാംസ്കാരിക മേളയായ രാഗത്തിന് കോഴിക്കോട് NITയിൽ തുടക്കമായി. കലാകായിക മത്സരങ്ങൾക്ക് പുറമെ ശില്പശാലകൾ, പ്രഭാഷണങ്ങൾ എന്നിവ മേളയുടെ ആദ്യ ദിവസം ഒരുക്കിയിരുന്നു. ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടെ വിവിധ പുതിയ മത്സര ഇനങ്ങളും മേളയുടെ ഭാഗമായി നടക്കും. കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് മെമു സർവീസ് നാളെ ആരംഭിക്കും. ഇന്ന് രാത്രി കണ്ണൂരിലെത്തുന്ന ട്രെയിൻ നാളെ രാവിലെ 6:20 കോയമ്പത്തൂരിലേക്ക് പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ വിദേശ സന്ദർശനം നാളെ ആരംഭിക്കും. ജർമ്മനി, ഫ്രാൻസ്, ഡെൻമാർക്ക് എന്നിവിടങ്ങളിലാണ് സന്ദർശനം. സംസ്ഥാനതല ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അതോറിറ്റികൾ രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കൊച്ചി തുറമുഖത്തെ നിർദ്ദിഷ്ട റോറോ സൌകര്യത്തിന് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ തറക്കല്ലിട്ടു. സംസ്ഥാനത്തെ പുതുക്കിയ ബസ് ചാർജും ഓട്ടോ ചാർജും നിലവിൽ വന്നു. ഇന്ന് സർവ്വദേശീയ തൊഴിലാളി ദിനം. കേരള ഗെയിംസിലെ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന YouTube ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്നും.